Hello, good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Different departments of hospital ഒക്കെ വായിച്ചു പഠിച്ച ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസർ കിട്ടിയോ? കിട്ടി. രണ്ടുപേരേ ഉള്ളൂല്ല, ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ പോയി. ഒരാൾ കൂടി ഉണ്ടായില്ല, ആൾ കേറിയിട്ടില്ലല്ലോ. ഓക്കെ, അയാൾ കയറട്ടെ, വഴിയേക്ക് എടുക്കോളൂ. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിക്റ്റേറ്റ് ചെയ്യാം. എന്തൊക്കെയാണ് അതിന്റെ ആൻസേഴ്സ്? നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചേക്കണ ആൻസേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. എന്തെങ്കിലും കറക്ഷൻസ്? കറക്ഷൻസ് ഒന്നും വേണ്ടിയിട്ടില്ല, നിങ്ങൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. കാരണം നമ്മൾ ക്ലാസ്സിലൊക്കെ എടുത്തതാണല്ലോ. വായിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ആ, മനസ്സിലാവുന്നു. ഓക്കെ, അപ്പൊ ഒന്ന് വായിക്കാലോ. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു തന്നെ ആൻസേഴ്സ് ഒക്കെ ഒന്ന് പറഞ്ഞേ. രണ്ടുപേരും മാറി മാറി ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കും. അതായത് രണ്ടുപേരല്ലേ, ഒരാൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കുക, അതിന്റെ ആൻസർ. ഓക്കെ, ഒന്ന് വേറെ വായിച്ചു. അപർണ ആദ്യത്തെ വായിച്ചു. Dash department people come to the hospital only for consultation and not for admission. Outpatient ആ, department. വെരി ഗുഡ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. കൺസൾട്ടേഷൻ വേണ്ടി മാത്രം വരുന്നു, അഡ്മിഷന് വേണ്ടിയല്ല വരുന്നത്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേരാന്ന് വെച്ചാൽ അത് നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ, അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുന്നു. Dash are usually appointed to handle OPD. ആ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഹാൻഡിൽ ഒ പി ഡി ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് സാധാരണയായിട്ട് ആരെയാണ്? കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ്. ശരി, നമ്മള് ആൻസർ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ തന്നിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് വിട്ടുകളഞ്ഞാൽ പറ്റില്ല. നമ്മള് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ടല്ലോ, മനുഷ്യരല്ലേ, മനുഷ്യർക്കല്ലേ തെറ്റ് പറ്റാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒന്ന് തിരുത്തണേ, അത് കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആർ യൂഷ്വലി അപ്പോയിന്റഡ് ടു ഹാൻഡിൽ ഒ പി ഡി ആണ് കേട്ടോ. കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് വെട്ടിയിട്ട് ആൻസർ ചെയ്തണേ. ആ, അടുത്ത വായിക്കാൻ പറഞ്ഞ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ഈസ് ആൾസോ നോൺ ആസ് ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, എ ആൻഡ് ഇ ഡിപ്പാർട്ട്മെന്റ്. അതെ അതെ, കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയും, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയും, എ ആൻഡ് ഇ ഡിപ്പാർട്ട്മെന്റ്. എല്ലാ പേരുകളും എഴുതി വെച്ചോ. അപ്പൊ നമുക്കത് വായിക്കുമ്പോ ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. എ ആൻഡ് ഇ ഡിപ്പാർട്ട്മെന്റ് ഈസ് ഓൾസോ നോൺ ആസ്, വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാലോ. എ ആൻഡ് ഇ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എന്തിനെയാണ്? അതിന്റെ മറ്റൊരു പേര് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഇതാകാം. അപ്പൊ ഓപ്ഷൻസ് വരുമ്പോ അങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ തരാം. അല്ലെങ്കിൽ അതിന്റെ ആ ഒരു എന്താ പറയാ, അബ്രീവിയേഷൻ എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിലല്ലാതെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്നാവാം, അങ്ങനെയൊക്കെ ആവാം, എമർജൻസി എന്ന് മാത്രമാകാം. അപ്പൊ ഇതൊക്കെ ഒരു പേരിൽ അറിയപ്പെടുന്നതാണ് കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, എ ആൻഡ് ഇ ഡിപ്പാർട്ട്മെന്റ്. എല്ലാ പേരുകളും ഇത് വെക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ അശ്വിനി, അടുത്ത ക്വസ്റ്റ്യൻ വായിക്കേ. Department works around the clock and is equipped with all kinds of emergencies. ആ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. വർക്ക് അറൌണ്ട് ദ ക്ലോക്ക്, ഒരു ക്ലോക്കിന് ചുറ്റും വർക്ക് ചെയ്യുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതായത് 24 മണിക്കൂർ, അറൌണ്ട് ദ ക്ലോക്ക് മീൻസ് 24 hours എന്നാണ്. 24 hours വർക്ക് ചെയ്യുന്നതും എന്നാൽ എമർജൻസീസ് മാത്രം ഹാൻഡിൽ ചെയ്യുന്നതുമായ ഡിപ്പാർട്ട്മെന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ്. എ ആൻഡ് ഇ ഡിപ്പാർട്ട്മെന്റ് ആണ്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Dash is a severe pain in chest, often spreading to the shoulders, arms and neck due to inadequate blood supply to heart. Angina. Angina. Okay, angina ആണ്. എന്താ പറയാ, inadequate blood supply of blood supply to heart ന്റെ ഫലമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന സിവിയർ പെയിൻ, അത് ചെസ്റ്റിൽ നിന്ന് തുടങ്ങി ഷോൾഡേഴ്സിലേക്ക് മാംസിലേക്ക് ഒക്കെ സ്പ്രെഡ് ചെയ്ത് പോകുന്നതിനെ ആ ഒരു ഇതിനെയാണ് നമ്മുടെ രോഗമാണ് അറ്റൈന എന്ന് പറയുന്നത്. അടുത്തത്, Cardiology is a department that deals with the problems of ആ heart disorders.
ആർ ഡിസോർഡേഴ്സ്. ഓക്കെ, അടുത്തത് എക്സ്പാൻഡ് സിഎഡി, കൊറോണറി ആർട്ടറി ഡിസീസ്. വെരി ഗുഡ്, കൊറോണറി ആർട്ടറി ഡിസീസ്. ഓക്കെ, നെക്സ്റ്റ് വൺ Dash deals with the surgical treatment of the heart and blood vessels. Cardiovascular surgery. Cardiovascular surgery. Okay, next. What are procedures are involved in cardiac surgery? Bypass surgeries, valve repairs, valve replacement, and surgery for congenital defects. Okay, correct. Adutha question. Which are the three types of anesthesiology? General, local and regional anesthesia. General, local and regional anesthesia. Okay, next one. Dash is an example of regional anesthesia. Cesarean. Cesarean. Okay, next one. What are the things to be monitored during the surgery made by the anesthesiologist? BP, heart rhythm, temperature, level of consciousness, amount of oxygen. വെരി ഗുഡ്, അതന്നെയാണ്. അത് ബി പി നോക്കണം, ഹാർട്ട് റിതം നോക്കണം, പിന്നെ എന്താ പറയാ, ടെമ്പറേച്ചർ, ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, എത്രത്തോളം ബോധം ഇങ്ങനെ മയങ്ങാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട്, അതിന്റെ ലെവലൊക്കെ നോക്കിയിട്ട് വേണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഈ അനസ്തേഷ്യ കൊടുത്ത് അപ്പൊ തന്നെ പ്രൊസീജിയറിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോ ദ പേഷ്യന്റ് മേ നോട്ട് ബി ഗെറ്റ് ഗോട്ട് അൺകോൺഷ്യസ്, അല്ലെ, അൺകോൺഷ്യസ് ആകുന്നതിന് മുമ്പ് തന്നെയായിരിക്കും ചിലപ്പോ ആ ഒരു പ്രൊസീജിയറിലേക്ക് കടക്കുക. അപ്പൊ അത് നോക്കിയിട്ട് വേണം, അതിന്റെ ലെവലൊക്കെ നോക്കി എത്ര സമയം കൊണ്ടാകാം ഈ ആൾക്ക് അതിന്റെ അതിന്റെ അവർക്ക് അറിയാൻ പറ്റുള്ള ആ ഒരു ലെവലൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ അത് എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ടതിന് ശേഷം മാത്രമാണ് ആ ഒരു പ്രൊസീജിയറിലേക്ക്, സർജറിക്കൽ പ്രൊസീജിയേഴ്സിലേക്കൊക്കെ കടക്കാൻ പറ്റുള്ളൂ. Amount of oxygen in blood ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടെത്തണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ്. ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് എന്നും പറയും. പിന്നെ വേറൊരു പേര് കൂടി ഉണ്ടല്ലോ, അടുത്ത ചോദ്യം അതാണ്, വാട്ട് ഈസ് ദ അതർ നെയിം ഫോർ ഇന്റൻസീവ് കെയർ യൂണിറ്റ്? ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്ന് അവിടെയും എഴുതാട്ടാ, നേരത്തെ ക്വസ്റ്റ്യനിലും കൂടി ഒന്ന് എഴുതി വെച്ചേക്കണം, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്. അപ്പൊ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിന്റെ മറ്റൊരു പേര് അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ മറ്റൊരു പേര് ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് എന്നും പറയും. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്നും, അതായത് എല്ലാ പേരും ഒന്ന് അറിഞ്ഞിരിക്കണേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കേ. ENT surgeon is also known as. ENT surgeon നമ്മൾ എന്ന് വിളിക്കും? ഓട്ടോലറിഞ്ചോളജിസ്റ്റ്. അതിന്റെ ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. Dash is the science that deals with diagnosis and treatment of disease of skin, hair and nails. Which of the following is not treated under the ENT department? ENT-യില് ട്രീറ്റ് ചെയ്യപ്പെടാത്ത രോഗം ഏതാണ് താഴെ പറയുന്നത്? Tear duct problem. Duct problem. അല്ല, tear duct അല്ല, ഇത് thyroid disorders. ഏതൊക്കെയായിരുന്നു ഓപ്ഷൻസ്? Snoring voice disorders, thyroid, tear duct problem. തൈറോയിഡ്. തൈറോയിഡ് ആണ്. ഓക്കെ, അതായത് നമ്മളുടെ ENT എന്ന് പറയുന്ന വിഭാഗത്തില് എന്താ പറയാ, ട്രീറ്റ് ചെയ്യപ്പെടാത്ത ഇതാണ് ചോദിച്ചത് കേട്ടോ, ചെയ്യപ്പെടാത്തത്. അപ്പൊ അതുകൊണ്ട് ടിയർ ഡക്ട് പ്രോബ്ലം അല്ല, ടിയർ ഡക്ട് പ്രോബ്ലം ENT-യിലുള്ളതാണ്. നെക്സ്റ്റ് വൺ, അടുത്തത് ഏതാ? The system that includes pancreas, hypothalamus, adrenal and pituitary glands, etc. is dash endocrine system. എൻഡോക്രൈൻ സിസ്റ്റം. എൻഡോക്രൈൻ സിസ്റ്റത്തിലാണ് ഈ പറയുന്ന പാൻക്രിയാസ്, അതുപോലെ തൈറോയിഡ്, പാരാതൈറോയിഡ്, പൈനിയൽ, ഹൈപ്പോതലാമസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തത് ഏത് സിസ്റ്റത്തിലാണെന്നാണ് ചോദ്യം. എൻഡോക്രൈൻ സിസ്റ്റമാണ്. നെക്സ്റ്റ് വൺ, ദ മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഹോർമോൺസ് ആൻഡ് ഹോർമോൺ റിലേറ്റഡ് ഗ്ലാൻഡ്. ഓക്കെ, എൻഡോക്രൈനോളജി. എൻഡോക്രൈനോളജി. നെക്സ്റ്റ് വൺ,
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രീറ്റഡ് അണ്ടർ ജെറിയാട്രിക്സ് ആൻഡ് എൻഡോക്രൈനോളജി? ഓപ്ഷൻസ് ലോക്കോമോട്ടീവ്സ് പ്രോബ്ലം, ബോൺ ഡിസീസ്, സ്ട്രോക്ക്, ഡയബറ്റീസ്. ഡയബറ്റീസ്. ഡയബറ്റീസ് ആണ്. രണ്ടിലും ഒരുപോലെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് ഏതാണെന്നാണ് രണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ പേര് തന്നിരുന്നു. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് വരുന്ന ഒരു 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 ഇതുണ്ടായിരുന്നു, ഒരു സംഭവം രോഗം ഉണ്ടായിരുന്നു നമ്മൾ ആ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ. അപ്പൊ ഡയബറ്റീസ് ആണത്, മറ്റേത് അതിനകത്ത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നതല്ല. ഓക്കെ, അതായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. ഉണ്ടോ? There is a physician who is not specialized in one particular area of medicine. ജനറൽ പ്രാക്ടീഷണർ. ജനറൽ പ്രാക്ടീഷണർ ആണ്, അല്ലെങ്കിൽ ജി പി എന്ന് പറയുന്ന ആ ഒരു ഫിസിഷ്യൻ വിൽ നോട്ട് ബി സ്പെഷ്യലൈസ്ഡ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിൻ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിനിൽ സ്പെഷ്യലൈസ് ചെയ്യാത്തത് അയാളെ വിളിക്കുന്ന പേരാണ് ജി പി അല്ലെങ്കിൽ ജനറൽ പ്രാക്ടീഷണർ. ഇനി ഉണ്ടോ? ഇല്ല, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ എഴുതാൻ പറ്റും, നമുക്ക് ഫാർമസിയുടെ ബാക്കി എഴുതി തുടങ്ങാം കേട്ടോ. അല്ലെങ്കിൽ എഴുതാൻ പറ്റും, എഴുതിക്കോ. ക്വസ്റ്റ്യൻസ് എഴുതാൻ അടുത്തത്. Dash department deals with അബ്ഡോമിനൽ റിലേറ്റഡ് മെഡിസിൻ. അബ്ഡോമിനൽ, എ ബി ഡി ഒ എം ഐ എൻ എ എൻ, അബ്ഡോമിനൽ റിലേറ്റഡ് മെഡിസിൻസ്. അബ്ഡോമിനൽ റിലേറ്റഡ് മെഡിസിൻസിൽ ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. നെക്സ്റ്റ് വൺ, ഡാഷ് ഈസ് എ സൂപ്പർ സ്പെഷ്യാലിറ്റി that deals with diagnosis and management of patients suffering from disorders of the liver suffering from disorders of the liver. ഇതിയോ question? ഇതിയോ? ഓക്കെ, പ്രതീഷ് എന്ത് പറ്റി നേരം വൈകി പോയില്ല ജോയിൻ ചെയ്തപ്പോ? ലേറ്റ് ആയി പോയി. കണക്ഷൻ കിട്ടണ്ടായില്ലേ? ഇല്ല, എനിക്ക് സൗണ്ട് കേൾക്കുന്നില്ലായിരുന്നു, ഞാൻ പിന്നെ ഒന്നുകൂടെ റീകണക്ട് ആയപ്പോ സൗണ്ട് റെഡി ആയി. ക്വസ്റ്റ്യൻസ് തന്നതിന്റെ ആൻസർ കണ്ടുപിടിച്ചിണ്ടോ? ആ, കണ്ടുപിടിച്ചിട്ടുണ്ട്. ആൻസർ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഇല്ല, ആൻസേഴ്സ് ഒക്കെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ക്ലാസ്സിൽ അത് ചിലപ്പോ വായിച്ചു കഴിഞ്ഞു, എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എല്ലാ എല്ലാ ആൻസേഴ്സും ആൻസർ ഇന്നതാണോ എന്ന് ഡൗട്ട് ഇല്ലെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല കേട്ടാ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇടയില് ബ്രേക്ക് ചെയ്ത് ചോദിക്കാഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്താ. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ കുറച്ചും കൂടി എക്സ്ട്രാ ഈ ഭാഗത്ത് നമ്മൾ എടുത്ത ആ ചാപ്റ്ററിലത്തെ ഓവറോൾ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അത് ബാക്കി ഭാഗം കൂടിയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താ, which are the branch of medicine that focus on
റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ദാറ്റ് ഫോക്കസ് ഓൺ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. വിച്ച് ആർ ദ ബ്രാഞ്ചസ് ഓഫ് മെഡിസിൻ ദാറ്റ് ഫോക്കസ് ഓൺ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. നെക്സ്റ്റ് വൺ, ദ കംപ്ലീറ്റ് സ്പെക്ട്രം ഓഫ്, അടുത്ത ക്വസ്റ്റ്യൻ, ദ കംപ്ലീറ്റ് സ്പെക്ട്രം ഓഫ്, complete spectrum of disorders that involves the female reproductive system, involves the female reproductive system, is treated under dash department, is treated under dash department, treated under dash department. Adutha question, Dash is the surgical specialty dealing. Dash is the surgical specialty dealing. Surgical specialty dealing with the care of mother and child, dealing with the care of mother and child. Adutha, which is the therapeutic technique, therapeutic, therapeutic, therapeutic technique, which is the therapeutic technique to improve fertility to improve fertility and to improve fertility and embryology, embryology, embryology. Next one, the department which deals with the human nervous system, human nervous system, NERVOUS, nervous system, is called the dash. The department which deals with the human nervous system is called dash. Next one, in neurology dash performs surgery. In neurology, dash performs surgery എന്ന് പറയുന്ന സംഭവമൊക്കെ ചെയ്യുന്നത് ആരാണെന്നാണ് ന്യൂറോളജി വിഭാഗത്തില് ആരാണെന്ന് എഴുതണം, കൺഫ്യൂഷൻ ആകരുത്. നെക്സ്റ്റ് വൺ, വാട്ട് ഡു യു മീൻ ബൈ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്
electrolyte ഡിസ്റ്റർബൻസ് എന്ന് വെച്ചാൽ എന്താണ്? നോക്കെ ഇത് തന്നിട്ടുണ്ട്, അത് എന്താന്ന് തന്നെ അങ്ങനെ തന്നെ എഴുതണം കേട്ടാ, അറിയണം നമ്മൾ എന്താണെന്ന്. നെക്സ്റ്റ് വൺ, ഡാഷ് ഈസ് എ ബ്രാഞ്ച് ഓഫ്, ഡാഷ് ഈസ് എ ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ ഇമേജിംഗ്. ഡാഷ് ഈസ് എ ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ ഇമേജിംഗ്, മെഡിക്കൽ ഇമേജിംഗ് ദാറ്റ് യൂസ്, ദാറ്റ് യൂസ് സ്മോൾ എമൗണ്ട് ഓഫ്, ദാറ്റ് യൂസ് സ്മോൾ എമൗണ്ട് ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ദാറ്റ് യൂസ് സ്മോൾ എമൗണ്ട് ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ for the diagnosis and treatment, for the diagnosis and treatment, diagnosis, diagnosis and treatment. എത്ര question ആയി? 10. നോട്ട് ചെയ്താം. അപ്പൊക്കെ എന്താ, ഞാൻ ഒരു കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയമാകും, അതിലേക്ക് ബാക്കി ഇനി ഇന്നത്തെ ചാപ്റ്റർ എടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ, എക്സ്പാൻഡ് സ്പെക്ട്. എക്സ്പാൻഡ് സ്പെക്ട് എന്നുള്ളതിന്റെ എല്ലാ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുക. എസ് പി ഇ സി ടി സ്പെക്ട്, സ്പെക്ടിനെ എക്സ്പാൻഡ് ചെയ്യാനാണ്. എക്സ്പാൻഡ് സ്പെക്ട്. നെക്സ്റ്റ് വൺ, വിച്ച് ആർ ദ, വിച്ച് ആർ ദ മോസ്റ്റ് കോമൺ ഇമേജിംഗ്, most common imaging, which are the most common imaging modalities, 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 most common imaging modalities in nuclear medicine, common imaging modalities in nuclear medicine, nuclear medicine la sadharanayayitte ഉപയോഗിക്കുന്ന ഏറ്റവും നൂതനമായിട്ടുള്ള ഇത്രയും പുതിയ രീതിയിലുള്ള രണ്ട് ഇമേജിംഗ് രീതികൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. രണ്ടെണ്ണം ഉണ്ട്, അത് രണ്ടും എഴുതാം. നെക്സ്റ്റ് വൺ, വിച്ച് ആർ ദ ത്രീ ടൈപ്സ്, വിച്ച് ആർ ദ ത്രീ ടൈപ്സ് ഓഫ് ഓങ്കോളജി, വിച്ച് ആർ ദ ത്രീ ടൈപ്സ് ഓഫ് ഓങ്കോളജി according to the treatments, according to the treatments, according treatments. Next one, adutha question, dash are the experts, 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 dash are the experts in diagnosing and treating defects, defects, defects in eye movement, treating defects in eye movement, EYE, കണ്ണെന്നുള്ള അർത്ഥം എന്താ, ഐ മൂവ്മെന്റ് ആൻഡ് ദ പ്രോബ്ലംസ് ഓഫ് ഐ, ആൻഡ് ദ പ്രോബ്ലംസ് ഓഫ് ഐ, അതിനുള്ള എക്സ്പേർട്ടിന് ഒരു പേര് പറയും, എക്സ്പേർട്ടിന്റെ പേര് എന്താണെന്നാണ് ചോദ്യം. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ്, what is the meaning of opticos, optikos, opticos, what is the meaning of opticos,
മീനിങ് ഓഫ് ഒപ്റ്റിക്കോസ്. And the last question, dash is a subspecialty of pediatrics. Dash is a subspecialty of pediatrics. Dash is a subspecialty of pediatrics. Pediatrics is a subspecialty anatha dash. Ningalude subspecialty inde karyam parayunnu sub aayittu bandhappettu. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് അടുത്ത ദിവസത്തേക്ക് നിങ്ങൾ ഒന്ന് ആൻസർ ചെയ്തിട്ട് വരാം. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ തന്നെ എന്തിനറിയോ, നിങ്ങൾ അതിനൊന്ന് അത്രയും കൂടെ ഒന്ന് കുറച്ചേരം വായിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒക്കെ വായിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റും നമുക്ക്. അത്ര വലിയ ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ലല്ലോ. അപ്പൊ നമ്മള് ഇന്നലെ ഒരു പുതിയ ചാപ്റ്റർ എടുത്ത് തുടങ്ങിയിരുന്നു അല്ലേ? എന്തായിരുന്നു ചാപ്റ്ററിന്റെ പേര്? പുതിയ ചാപ്റ്റർ എടുത്ത് തുടങ്ങിയല്ലോ നമ്മള്. ഫാർമസി. ഫാർമസി, അതെ, ഫാർമസി ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അതിന്റെ ഒരു കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ എന്നതുപോലെ എടുത്തു, ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചതാ, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് നീണ്ടു പോകും. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കുറച്ചെങ്കിലും എടുക്കണമെന്ന് നമുക്കൊരു ഇതുണ്ടാവുമല്ലോ. അതല്ല ഓക്കെ. അപ്പൊ നമ്മള് ഫാർമസി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തു തുടങ്ങിയത്. എന്തായിരുന്നു ഫാർമസീനെ കുറിച്ച്, എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു കഴിഞ്ഞ ദിവസം, എന്തൊക്കെ പറഞ്ഞു നമ്മൾ ഫാർമസീനെ കുറിച്ച് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ എന്നതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിപ്പോ? മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ പിന്നെന്താ പറഞ്ഞേ? ഒരു ഹോസ്പിറ്റലിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെയാണ്. മരുന്ന് വാങ്ങിക്കാണ്ട് പുറത്തേക്ക് വരാൻ പറ്റുമോ? ഒരു നല്ല ഹോസ്പിറ്റൽ ആണെങ്കിൽ, ക്ലിനിക് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു ഹോസ്പിറ്റൽ ആകുമ്പോ അവിടെ തന്നെ മരുന്നും എല്ലാം കിട്ടുക. ഈ എന്താ പറയാ, ഡോക്ടറെ കണ്ടു, ഡോക്ടർ കൊറേ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നു, അത് വാങ്ങിച്ചിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി എന്താ പറയാ, കുറച്ച് എന്താ പറയാ, ഭയങ്കര ഒരു പ്രത്യേക സ്റ്റേജിലൊക്കെ നിൽക്കുന്ന നമുക്ക് ആ ഒരു അതിനുള്ള ഒരു ഇത് ഉണ്ടാവില്ല അല്ലെ. ഇപ്പൊ കൊച്ചുകുട്ടികളെയൊക്കെ കൊണ്ടുപോവുക, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, മരുന്ന് അപ്പൊ വേറെ സ്ഥലത്തേക്ക് കിട്ടുള്ളൂ, അപ്പൊ അങ്ങോട്ട് ഓടുക. അല്ലെങ്കിൽ മരുന്ന് മാത്രമല്ല, ഫാർമസ്യൂട്ടിക്കൽസും കിട്ടും അല്ലെ. ഇപ്പൊ നമ്മുടെ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ചില എന്തെങ്കിലും ചെറിയ സാധനം വാങ്ങിച്ചോണ്ട് വരാനൊക്കെ പറയുമ്പോ അവിടെ അവൈലബിൾ അല്ല. വേറെ ഹോസ്പിറ്റലിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഫാർമസി. അത് പറഞ്ഞു നമ്മള്. പിന്നെന്താ പറഞ്ഞത്? ഹോസ്പിറ്റൽ ഫാർമസിക്ക് ഒരു പ്രത്യേക ഒരു ഇതുണ്ട് അല്ലെ. എന്താണ് ഹോസ്പിറ്റൽ ഫാർമസി ചെയ്യുന്നത്? ഹോസ്പിറ്റൽ ഫാർമസി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത എന്താണ്? അവരെന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യാം? ഹാൻഡിൽസ് ദ പ്രൊക്യൂർമെന്റ്, സ്റ്റോറേജ്, കമ്പൗണ്ടിങ്, ഡിസ്പെൻസിങ്, മാനുഫാക്ചറിങ്, ടെസ്റ്റിംഗ്, പാക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്സ് അല്ലെ. ഈ ഡ്രഗ്സിനെയൊക്കെ കൊണ്ടുവന്ന് വാങ്ങിച്ചു വെക്കുക, അത് സ്റ്റോർ ചെയ്യുക, അതിനെ കോമ്പൗണ്ട് ചെയ്യേണ്ടി വരുമ്പോ ഫിക്സ് ചെയ്യേണ്ടി വരാം, ഡിസ്പെൻസ് ചെയ്യണം, പുറത്തേക്ക് ആൾക്കാർക്ക് കൊടുക്കണം, ക്ലിനിക്കിലേക്കോ ഒരേ വാർഡിലേക്കൊക്കെ കൊടുക്കണം. പിന്നെ മാനുഫാക്ചർ ചെയ്യേണ്ടി വരും, ചിലപ്പോഴൊക്കെ പുതിയത് മാനുഫാക്ചർ ചെയ്തതാണെങ്കിൽ അത് ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. വെറുതെ അങ്ങോട്ട് വേഗം തന്നെ ഉൽപ്പാദിപ്പിച്ച അപ്പൊ തന്നെ ആൾക്കാർ എടുത്ത് കൊടുക്കാമല്ലേ, അത് ടെസ്റ്റ് ചെയ്യണം, എത്രത്തോളം അതിന് റിസൾട്ട് ഉണ്ട്, അത് എന്തെങ്കിലും നെഗറ്റീവ് സൈഡ് എഫക്റ്റുകൾ കൂടുതലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടി വരും. അത് മാത്രമല്ല, പാക്കിങ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം ആണ് ഹാൻഡിൽ ചെയ്യുന്നത് ആര്? ഈ ഹോസ്പിറ്റലിന്റെ ഫാർമസി. ഇനി മാത്രമല്ല, ഹോസ്പിറ്റൽ ഫാർമസി ഇസ് ഓൾസോ യൂസ്ഡ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് പർപ്പസ്. ഈ ഹോസ്പിറ്റലിന്റെ ഫാർമസ്യൂട്ടിക്കൽ സർവീസസിൽ നിന്നും എന്താ പറയാ, ഒരുപാട് കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും റിസർച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഹോസ്പിറ്റൽ ഫാർമസീനെ ഉപയോഗിക്കേണ്ടി വരും. ഹോസ്പിറ്റൽ ഫാർമസി ഇസ് ഗവേൺഡ് ഫുള്ളി ബൈ പ്രൊഫഷണലി എഫിഷ്യന്റ് ആൻഡ് ക്വാളിഫൈഡ് ഫാർമസിസ്റ്റ്. അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകളായിരിക്കും ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസി എന്താ പറയാ, നന്നായിട്ട് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവുക. ഇനി ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റിന് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ, അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. എന്താ പറയാ, പുതിയ എന്തെങ്കിലും മെഡിസിൻസ് ഓർഡർ ചെയ്യാൻ, അത് ഓർഡർ ചെയ്യുക, അതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുക, അത് സ്റ്റോർ ചെയ്യുക, സെക്യൂർ ചെയ്യുക. സ്റ്റോർ ചെയ്താൽ മാത്രം പറഞ്ഞു, എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് എത്രത്തോളം സെക്യൂർഡ് ആയിട്ടാണെന്ന് സൂക്ഷിക്കുന്നതിനൂടി അവർക്ക് ഉത്തരവാദിത്തം വേണം. അല്ലെങ്കിൽ തോന്നി പോലെ ആരെങ്കിലും ഒക്കെ ഒന്ന് കുറെ മരുന്നുകളൊക്കെ ആവശ്യമായ പല എന്താ പറയാ,
അതിനൊക്കെ ഡിപ്രീസിയേഷൻ വരാം. എന്ന് വെച്ചാൽ ആളുകളെ എടുത്തു പോകാം, കട്ടുകൊണ്ട് പോകാം, പല പല കാര്യങ്ങളൊക്കെ നടക്കും അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ അത് സെക്യൂർ ആക്കണം എന്നുള്ളതാണ് ഹോസ്പിറ്റൽസിലെ ഡ്രഗ്സും ഫാർമസ്യൂട്ടിക്കൽസ് ഒക്കെ മെഡിസിൻസ് ഒക്കെ. ഇനി മാത്രമല്ല, എൻഷുർ ദാറ്റ് ദ ആഡക്വേറ്റ് സപ്ലൈ ഓഫ് മെഡിസിൻ ഈസ് ഓൾവേസ് എല്ലായിടത്തും എപ്പോഴും സപ്ലൈ ചെയ്യാൻ വേണ്ടത്ര ആ ഹോസ്പിറ്റലിന്റെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് അവർക്കൊക്കെ കൊടുക്കാൻ പാകത്തിനുള്ള മെഡിസിൻസ് അത്യാവശ്യം ഒരു മാസത്തേക്കോ അത്രയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അത് ഇല്ല എന്നൊരു ഇതിലേക്ക് വരാൻ പാടില്ല. അത് കറക്റ്റായിട്ട് ആഡക്വേറ്റ് ആയിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ ഹോസ്പിറ്റലിന്റെ ഫാർമസീനെ കുറിച്ച് പഠിച്ച ഒരു പ്രധാനപ്പെട്ട കുറച്ച് എന്താ പറയാ പോയിന്റുകളാണ്, ഒരു ഇൻട്രൊഡക്ഷൻ എന്നതുപോലെ പഠിച്ച കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് നമ്മൾ ഹോസ്പിറ്റലിന്റെ പഠിച്ചത്. ഫാർമസീസിന്റെയും എന്താണ് ഫങ്ഷൻസ് ഒക്കെയാണ് നോക്കാം, എന്തൊക്കെ പ്രവർത്തികളാണ് ഹോസ്പിറ്റലിന്റെ ഫാർമസി ചെയ്യാം. സോ ദീസ് ആർ ദ പോയിന്റ്സ് അവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ് പ്രൊവിഷനിങ്, അതായത് ഓരോ ഹോസ്പിറ്റൽസിലും പല പല ഡിപ്പാർട്ട്മെന്റുകൾ വർക്ക്, ഇപ്പൊ കാർഡിയോ ഡിപ്പാർട്ട്മെന്റ്, പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ്, ENT, ഇങ്ങനെയൊക്കെ ഉള്ള ഡിപ്പാർട്ട്മെന്റുകൾ പർച്ചേസിംഗ്, ഇൻസ്പെക്ഷൻ, ക്വാളിറ്റി ടെസ്റ്റ്, ഓർഡർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സൈ മെഡിസിൻ ഷുഡ് ബി അവർ ഹാൻഡിൽ ചെയ്യണം. അപ്പൊ ഈ ഫാർമസിസ്റ്റുകൾ ഇന്ന മെഡിസിൻസ് ഇന്നൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഓർഡർ വെക്കണം, അതെന്നിട്ട് വാങ്ങിച്ചു വെക്കണം, എല്ലാ കാര്യങ്ങളും നോക്കി. ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്, ലൈക് സ്റ്റക്ക് ആവുന്നുണ്ട്. ചെറിയ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആയി കഴിഞ്ഞപ്പോ ഇവിടെ നെറ്റിന്റെ ഒരു റേഞ്ചിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറയണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും. ഓക്കെ, എന്താ ചെയ്യാൻ പറ്റാ? ഹലോ, ക്ലിയർ ആയോ? ഹലോ, ഹലോ, ഇടയ്ക്ക് സ്റ്റക്ക് ഉണ്ട് തോന്നുന്നുണ്ട്. എന്താ ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്? അമ്മ പറയുന്ന കേക്കാണ്. ഇപ്പൊ നല്ല ബ്രേക്ക് ആവുന്നുണ്ട് സൗണ്ട്. ആണോ?
ഹലോ ഹലോ, ഇപ്പൊ കേക്കണ്ടോ? ബ്രേക്ക് ആവണ്ടോ സൗണ്ട്? കൊറഞ്ഞ നേരത്തെല്ലാം കൊറഞ്ഞ ഇനി മാം പറഞ്ഞാലേ അറിയുള്ളൂ. എടുത്തു നോക്കാം നമുക്ക് ക്ലാസ്. ഓക്കെ, ആ അപ്പൊ നമ്മള് പഠിക്കാൻ പോകുന്നത് അടുത്തത് ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി ആണ് കേട്ടോ. ഹോസ്പിറ്റലിന്റെ ഫാർമസി എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യുന്നത്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ വരുന്നത് എന്നാണ് നമുക്ക് നോക്കാം ഓരോരോ പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് ആണ് എന്താ പറഞ്ഞാൽ ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡിങ് ദ പ്രൊവിഷനിങ് അല്ലെങ്കിൽ എന്താ പറയാ, അവിടെ ഹോസ്പിറ്റൽസിലെ എന്തൊക്കെ മെഡിസിൻസ് ഒക്കെ അല്ലെങ്കിൽ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ആ ഹോസ്പിറ്റലിൽ എന്തൊക്കെ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദാറ്റ്, അതനുസരിച്ചിട്ടായിരിക്കും അവിടുത്തെ മരുന്നുകളൊക്കെ കൊണ്ടുവന്ന് വെക്കണ്ടേ. ഇപ്പൊ കാർഡിയോളജി വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗം ഒരു ഹോസ്പിറ്റലിൽ ഇല്ല എന്ന് വിചാരിക്കാം. ഓരോ അത് ഡിപെൻസ് അപ്പോൾ ഹോസ്പിറ്റൽ അവിടുത്തെ ടെക്നോളജിയും അവിടുത്തെ ഒരു മെക്കാനിക്കൽ എക്യുപ്മെന്റുകളൊക്കെ നോക്കിയിട്ട് അവര് അവിടെ അവർക്ക് എന്താ പറയാ ഹോസ്പിറ്റലിൽ എത്രത്തോളം കൂടുതൽ ഓറിയന്റേഷൻ ഏത് ഒരു ഡിപ്പാർട്ട്മെന്റിനാണോ കൊടുത്തേക്കണേ അതനുസരിച്ചിട്ടാണ് ഓരോ ഹോസ്പിറ്റലും വർക്ക് ചെയ്യുന്നത്. എല്ലാ ഹോസ്പിറ്റലിലും ഇപ്പൊ കാർഡിയോളജി വിഭാഗം ഉണ്ടാവുന്ന നിർബന്ധമൊന്നുമില്ല അല്ലേ. വലിയ വലിയ ഹോസ്പിറ്റൽസ് ഇന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ കൂടുതലും അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തത് തന്നെയാണ്. കാരണം ഇന്ന് കൂടുതലും വരുന്ന രോഗങ്ങൾ ഹാർട്ട് ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. ഒരു കാലത്തൊക്കെ വേറെ തരത്തിലുള്ള രോഗങ്ങളായിരുന്നെങ്കിൽ ഇന്ന് കൂടുതലും ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ അല്ലെ, ക്യാൻസറുമായി ബന്ധപ്പെട്ടത് ഒക്കെ കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മിക്ക ഹോസ്പിറ്റൽസിലും ഒന്നുണ്ട്. എന്നാൽ എല്ലാ ഹോസ്പിറ്റൽസിലും ആ ഒരു വിഭാഗം ഇന്ന വിഭാഗം ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പി എൻ ടി എല്ലാ ഹോസ്പിറ്റലും ഹോസ്പിറ്റലിലും എന്താ പറയാ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ അക്കോർഡിംഗ് ടു ദ പ്രൊക്യൂർമെന്റ് അവരുടെ ഹോസ്പിറ്റലിന്റെ ഒരു കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് അവിടെയുള്ള മരുന്നുകളൊക്കെ പ്രൊക്യൂർ ചെയ്യേണ്ടത്, അവര് അക്വയർ ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അത് റിസീവ് ചെയ്യണം, അത്തരം ഡ്രഗ്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ മെഡിസിൻസ് വരുമ്പോൾ അത് റിസീവ് ചെയ്യണം, അതൊക്കെ ഇൻസ്പെക്ട് ചെയ്യണം. നമ്മൾ കൊടുത്ത പർച്ചേസിംഗ് ഓർഡർ അനുസരിച്ച് ആ ഓർഡറിൽ പറഞ്ഞിരുന്ന സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടോ അതോ നമ്മളൊന്ന് ഇൻസ്പെക്ട് ചെയ്യണം, അതിന്റെ ക്വാളിറ്റി ടെസ്റ്റിംഗ് നടണം. പിന്നെ അത് കൃത്യമായ രീതിയിൽ എന്താ പറയാ കറക്റ്റ് ആയിട്ട് തരംതിരിച്ച് അതിന്റെ അപ്പൊ അതിന്റെ യൂസേജ് അനുസരിച്ച് അത് തരംതിരിച്ച് അതിന്റെ കമ്പനി ഡിഫറൻസ് അനുസരിച്ചൊക്കെ അത് സ്റ്റോർ ചെയ്ത് വെക്കണം. എന്നിട്ട് അതിന് ആവശ്യമായി വേണ്ട രീതിയിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പ്രധാനമായിട്ടും വരുന്ന ഫംഗ്ഷൻ അതാണ്. ഇനി എന്താണ് അടുത്തത്? ഈ പറയുന്ന പർച്ചേസിംഗ് നടത്തണമെങ്കിൽ ഹു ആർ ദ ട്രസ്റ്റ് വർത്തി സപ്ലയേഴ്സ്, ആരെയാണ് നമുക്ക് വിശ്വസിച്ച് ആരിൽ നിന്ന് നമുക്ക് ഈ എന്താ പറയാ മെഡിസിൻസ് വാങ്ങിക്കാം, അങ്ങനെയുള്ള ആളുകളെ സെലക്ട് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ രണ്ടാമത്തെ ഫംഗ്ഷൻ അതാണ്, ആരിൽ നിന്ന് മെഡിസിൻസ് വാങ്ങിക്കണം. അപ്പൊ ട്രസ്റ്റ് വർത്തി ആണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആ രീതിയിലുള്ള ആളുകളെ. അത് നമുക്കറിയാം ഒറ്റയടിക്കൊന്നും നമുക്ക് ഒരാളെ വിശ്വാസം വരില്ല. അപ്പൊ വൈ എന്താ പറയാ നമ്മൾ അവരോടുള്ള കോണ്ടാക്ടിലൂടെ നമ്മൾ ഒത്തിരി പ്രാവശ്യം നേരത്തെ ഒരു പ്രാവശ്യം കുറച്ച് ഓർഡറുകൾ ഇപ്പൊ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നും നമ്മള്
ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആളുകളിൽ നിന്നൊക്കെ ഇപ്പൊ ഇഷ്ടംപോലെ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കാണാലോ ഒരുപാട് മെഡിക്കൽ ഡ്രഗ്സ് ഒക്കെ നമ്മളിപ്പോ ആരെങ്കിലും ഒക്കെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി നിൽക്കുന്ന സമയത്ത് അതിന്റെ നമ്മള് കയറാനങ്ങോട്ട് പോകുന്ന ഒന്ന് രണ്ട് പേരൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അപ്പോഴെങ്കിലും പെട്ടെന്ന് തന്നെ വലിയ ബാഗ് ഒക്കെ തൂക്കിയിട്ട് ഭയങ്കര എക്സിക്യൂട്ടീവ് സ്റ്റൈലിലൊക്കെ വന്ന് നിൽക്കുന്ന പിള്ളേരെ കാണാം അല്ലെ. അപ്പൊ അവര് അവിടെ കയറാനായിട്ട് അതായത് അവര് പുതിയതായിട്ട് കണ്ടുപിടിച്ച അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള മെഡിസിൻസിനെ ഇവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്, അതായത് ഏതെങ്കിലും തരത്തിലുള്ള. അപ്പൊ അത്തരം ഡിപ്പാർട്ട്മെന്റിൽ അവരുടെ കയ്യിലുള്ള മരുന്നുകൾ ഉള്ള ഡിപ്പാർട്ട്മെന്റുകള് അത് യൂസ് ചെയ്യേണ്ടി വരുന്ന ഡിപ്പാർട്ട്മെന്റുകളുള്ള ഹോസ്പിറ്റലിലായിരിക്കും ഇവര് വരിക. അപ്പൊ അത് അവിടെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുന്നു. അന്നേരം അവര് ചിലപ്പോൾ ഡോക്ടേഴ്സ് വഴിയായിട്ട് ഓർഡറുകൾ സ്വീകരിക്കാം, ഓർഡർ കിട്ടും അവർക്ക്. പക്ഷെ ഓർഡേഴ്സ് സ്വീകരിക്കുന്നതിന് മുമ്പേ തന്നെ ചിലപ്പോൾ ദേ വിൽ സപ്ലൈ സം സാമ്പിൾസ് ടു ദ ഡോക്ടേഴ്സ്. നമ്മളെ ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരുടെ ടേബിളൊക്കെ കാണാം, നോട്ട് ഫോർ സെയിൽ, അത് സാമ്പിൾസ് കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ അത് യൂസ് ചെയ്ത് നോക്കുക. സാമ്പിൾസ് ഒക്കെ ഏതെങ്കിലും രീതിയിൽ ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ അതിന് ബൾക്ക് ക്വാണ്ടിറ്റീസ് ഒക്കെ ഓർഡർ ചെയ്യുക. അപ്പോൾ അത് ആരിൽ നിന്ന് നമ്മൾ സപ്ലൈ ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത് അതിനുള്ള സെലക്ഷൻസ് നടത്തണം. ഒരുപാട് സപ്ലൈയേഴ്സ് വരും, ഒരുപാട് ആളുകൾ ഞങ്ങൾക്ക് മെഡിസിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഹൂ ടു ബി സെലക്ടഡ്, ആരെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ ആദ്യം തന്നെ മനസ്സിലാക്കണം. അതും ഈ ഫാർമസിയുടെ ഒരു ഫങ്ഷൻ ആണ്. പിന്നെന്താണ് പ്രിസ്ക്രൈബിംഗ് എസ്റ്റിമേറ്റ് ദ നീഡഡ് മെഡിസിൻസ്. സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മെഡിസിൻസിന്റെ ഒക്കെ ക്വാളിറ്റി ടെസ്റ്റുകൾ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കണം. അതിന്റെ ചെലവ് എന്താ പറയാ, അതിന്റെ ഒരു സോഴ്സ് ഏതാണെന്ന് അറിയണ്ടേ? അപ്പൊ സോഴ്സ് അറിഞ്ഞിരിക്കണം. മാത്രം പർട്ടിക്കുലർ ഡ്രഗ് ഓർ മെഡിസിൻ, ഏതെങ്കിലും മെഡിസിൻ അല്ലെങ്കിൽ ഹലോ, ക്ലിയർ ആയോ? ക്ലിയർ ആയി? ഇപ്പൊ സംസാരം ബ്രേക്ക് ചെയ്യണ്ട. ഇപ്പല്ല സന്ദേശം പോയില്ലടാ. ഞാൻ
നോട്ടില്ലേ നിങ്ങളുടെ കയ്യില്? എല്ലാവർക്കും ഉണ്ടോ കയ്യില് നോട്ട്? സെലക്ഷൻ ഓഫ് ട്രസ്റ്റ് വർത്തി മുതൽ പറയോ. സെലക്ഷൻ ഓഫ് ട്രസ്റ്റ് സപ്ലൈസ് പറയാം. അതായത് ഇപ്പൊ നമ്മള് ഈ ഹോസ്പിറ്റൽസിലേക്ക് വേണ്ട മെഡിസിൻസ് വേണ്ടിട്ട് ഓർഡർ കൊടുക്കുമല്ലോ. അപ്പൊ ഓർഡർ കൊടുക്കാനായിട്ട് ഒരുപാട് ആളുകള് ഡോക്ടേഴ്സിനെ സമീപിക്കും. നമ്മളിപ്പോ പല രീതിയിലും കാണാറുണ്ട്. നമ്മൾ തന്നെ ഹോസ്പിറ്റലിൽ പോയി നിൽക്കുമ്പോ ഒരുപാട് മെഡിക്കൽ റെപ്പുകള് അല്ലെ, ജനറൽ എക്സിക്യൂട്ടീവ് ലിസ്റ്റിലൊക്കെ ബാഗൊക്കെ തൂക്കിയിട്ട് വന്ന് കണ്ടിട്ടില്ലേ. സോ ദേ കം ടു ദ ഹോസ്പിറ്റൽ ഫോർ ഇൻട്രൊഡ്യൂസിങ് ദയർ മെഡിസിൻസ് ടു ദ ഡോക്ടേഴ്സ്. അവര് പുതിയതായിട്ട് എവിടെന്നെങ്കിലൊക്കെ കൊണ്ടുവരുന്ന മരുന്നുകളൊക്കെ ഇവരെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഇന്ന ഇന്ന രോഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ. അപ്പൊ അത് അതുമായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലാണെങ്കിൽ ഡോക്ടേഴ്സിന് വേണമെങ്കിൽ അതിന്റെ ഒരു ഓർഡർ എടുക്കാം. അപ്പൊ എല്ലാവരിൽ നിന്നും ഓർഡർ എടുക്കാൻ പറ്റില്ലല്ലോ. സോ ദേ ഹാവ് ടു സെലക്ട് ട്രസ്റ്റ് വർത്തി, അതായത് നമുക്ക് വിശ്വാസ യോഗ്യമായ ആളുകളെ ഈ സപ്ലയേഴ്സിൽ നിന്നും സെലക്ട് ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പൊ ഒരുപാട് ആൾക്കാർ അപ്രോച്ച് ചെയ്യുമ്പോൾ എല്ലാവരെയും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് അതിൽ നിന്നും സെലക്ഷൻ നടത്തേണ്ടി വരും. സോ വൈ സെലക്ടിങ് സച്ച് സപ്ലയേഴ്സ് ഇറ്റ് ഷുഡ് ബി സെലക്ടഡ് സച്ച് ആസ് ട്രസ്റ്റ് വർത്തി. ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള നമുക്ക് വിശ്വസിക്കാൻ യോഗ്യമായിട്ടുള്ള വലിയ കൺഫ്യൂഷൻസ് ഒന്നും വരാത്ത രീതിയിലുള്ള സപ്ലയേഴ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് നോക്കേണ്ടി വരും. അപ്പൊ ഫാർമസിയുടെ ഒരു ഫങ്ഷൻ ആണ് അത്, സെലക്ഷൻ ഓഫ് എന്താ പറയാ ട്രസ്റ്റ് വർത്തി സപ്ലയേഴ്സ് ഫോർ ഡ്രഗ്സ്. ഡ്രഗ്സോ മെഡിസിൻസോ ഒക്കെ സപ്ലൈ ചെയ്യുന്നവരെ സെലക്ട് ചെയ്യുമ്പോൾ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ളവരെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്തത് എന്താ പറയാ, പ്രിസ്ക്രൈബ് എസ്റ്റിമേറ്റഡ്, അതായത് വേണ്ട മെഡിസിൻസ് ഏതൊക്കെ മെഡിസിൻസ് ആണോ നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയിൽ വേണ്ടത് അതിനെ കുറിച്ചുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുക. പ്രിസ്ക്രൈബ് ചെയ്യുക ഇന്ന ഇന്ന മെഡിസിൻസ് ഒക്കെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആവശ്യത്തിന് വേണ്ട മെഡിസിൻസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നതും ഹോസ്പിറ്റലിന്റെ ഫാർമസി തന്നെയാണ്. ഇനി ഒരു ഹോസ്പിറ്റലിന്റെ മെഡിസിൻസ് അവർ സൂക്ഷിക്കുമ്പോൾ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മെഡിസിൻസിന്റെ ക്വാളിറ്റി, അതിന്റെ കോസ്റ്റ്, വില, പിന്നെ അതിന്റെ സോഴ്സ് എവിടെ നിന്ന്, സപ്ലൈ ചെയ്തിരിക്കുന്ന അത് കൺട്രോൾ ഓഫ് പർച്ചേസ്ഡ് ഓർ മാനുഫാക്ചർഡ് പ്രോഡക്റ്റ്, അവിടെ സ്വന്തമായിട്ട് ഫാർമസിയിൽ കോമ്പൗണ്ട് ചെയ്ത് മാനുഫാക്ചർ ചെയ്ത പ്രോഡക്റ്റ് ആണെങ്കിലും പുറത്തുനിന്ന് വാങ്ങിച്ച മെഡിസിൻ ആണെങ്കിലും അതിന്റെ എല്ലാവരും ക്വാളിറ്റിക്ക് ഒരു കൺട്രോൾ ഉണ്ടായിരിക്കണം. അല്ലെ, തീരെ ലോ ക്വാളിറ്റി മെഡിസിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാതിരിക്കുക. അത് ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താ പറയാ, ചിലപ്പോ നല്ലതായിരിക്കില്ല, ചിലപ്പോ ഹാംഫുൾ ആയിരിക്കും കൂടുതൽ, അല്ലെ, ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുക. അപ്പൊ അത് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട്. അപ്പൊ ക്വാളിറ്റി കൺട്രോള് ഫോർ പർച്ചേസ്ഡ് പ്രോഡക്ട്സ് ആസ് വെൽ ആസ് മാനുഫാക്ചർഡ് പ്രോഡക്ട്സ് രണ്ടും ഒന്ന് തന്നെയാണ്. ഹലോ, സ്റ്റക്കായി അനങ്ങുന്നില്ല. മാം സ്റ്റക്കായി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞത് എവിടെ വരെ കേട്ടു നിങ്ങള്? ഇടയ്ക്കൊന്ന് ഇതായിപ്പോയല്ല, എവിടെ വരെ കേട്ടു? ഹലോ, ക്വാളിറ്റി കൺട്രോൾ, കൺട്രോൾ ഓഫ് പർച്ചേസ്ഡ് ഓർ മാനുഫാക്ചർഡ് പ്രോഡക്ട്സ്, അവിടെ വരെ കേട്ടു.
ഇനി അടുത്തത് എന്താ പറയുന്നത്? അപ്പൊ ക്വാളിറ്റി കൺട്രോൾ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ആയിക്കോട്ടെ, പുറത്തുനിന്ന് മാനുഫാക്ചർ ചെയ്യുന്ന, സോറി, പുറത്തുനിന്ന് സപ്ലൈ ചെയ്യുന്ന മെഡിസിൻസോ ഡ്രഗ്സോ എന്തോ ആയിക്കോട്ടെ, അതിന്റെയൊക്കെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ ഫാർമസിയാണ്. ലോ ക്വാളിറ്റി ആയിട്ടുള്ളതൊന്നും അവിടെ സ്റ്റോർ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതൊക്കെ പിന്നെന്താണ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻസ് ഇൻ വാർഡ്സ്, വാർഡുകളിലേക്ക് മെഡിസിനുകൾ സപ്ലൈ ചെയ്യുക എന്നുള്ളതും അതിന്റെ ഫംഗ്ഷൻ ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കേഷൻസ് ടു ദ ഇൻ ഔട്ട് പേഷ്യൻസ്, അതായത് അവിടെ വരുന്ന ഒ പിയിൽ വരുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ, അവർക്കൊക്കെ മരുന്നുകൾ അക്കോർഡിംഗ് ടു ദ പ്രിസ്ക്രിപ്ഷൻ ഓഫ് ദ ഡോക്ടേഴ്സ്, ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ അത് കൊണ്ടുവരുമ്പോൾ ഫാർമസിയിൽ നിന്നാണ് മെഡിസിൻ സപ്ലൈ ചെയ്യേണ്ടത്, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ ഫാർമസിയാണ്. ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽസ്, അതായത് ഓരോ ഡ്രഗ്സ് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ സോഴ്സ് അറിഞ്ഞിരിക്കണം, എവിടെ നിന്നാണ് ഇത് കൊണ്ടുവന്നത്. ബൈ യൂസിങ് ദീസ് ഡ്രഗ്സ് ഇഫ് ഇറ്റ് എന്താ പറയാ, അത് നെഗറ്റീവ് എഫക്റ്റുകളൊക്കെ ഏതെങ്കിലും പേഷ്യൻസിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ സോഴ്സ് അറിയണം. അപ്പൊ എന്തെങ്കിലും രീതിയിൽ പേഷ്യൻസിന് അവരുടെ രോഗം കുറച്ച് എന്താ പറയാ വേഴ്സ് കണ്ടീഷൻസിലേക്കൊക്കെ പോയാൽ ബൈ യൂസിങ് ദിസ് ഡ്രഗ്സ്, ഇത്തരം ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അവരുടെ സിറ്റുവേഷൻ ഒക്കെ മോശമായി പോയി കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും നമുക്ക് അതിനെ എന്താ പറയാ റിക്കവർ ചെയ്ത് എടുക്കണ്ടേ. അപ്പൊ അതിന്റെ സോഴ്സ് അറിഞ്ഞാലും അത് എവിടെ എങ്ങനെയാ റിക്കവർ ചെയ്യാൻ പറ്റുകയെന്ന് അതിനുള്ള ഇൻഫർമേഷൻസ് തരാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ സോഴ്സ് അറിയണം, ഈച്ച് ആൻഡ് എവറി ഡ്രഗ്സ് എവിടെ നിന്നാണോ കൊണ്ടുവരുന്നത് അതിന്റെ സോഴ്സ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ. പിന്നെ സെന്റർ ഫോർ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ്, ഈ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിനെ കുറിച്ചുള്ള പഠനങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഡ്രഗ്സ് യൂസ് ചെയ്യേണ്ടത്, അതുകൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ ഇഫക്റ്റുകൾ നെഗറ്റീവ് ഇഫക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള പഠനങ്ങൾക്കൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഫാർമസി എന്ന് പറയുന്നത്. ഒരു സെന്റർ ആണ്, അതിന്റെ ഒരു കേന്ദ്രമാണ് ഇത്തരം പഠനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സെന്റർ ആണ് നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത്. മാത്രമല്ല ദേ ഹാവ് ടു ബ്രിങ് ഇൻ പ്രാക്ടീസ് ദി റെക്കമെൻഡേഷൻ ഓഫ് ദ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, അതായത് ഇവിടെ ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ കൊണ്ടുവന്നിരിക്കുന്ന മെഡിസിൻസും ഡ്രഗ്സും ഒക്കെ ഓൺലി ബൈ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ ഫാർമസി, ഫാർമസി റെക്കമെൻഡ് ചെയ്യുന്ന മെഡിസിൻസും അതുപോലെ തന്നെ ഡ്രഗ്സും ഒക്കെ ആയിരിക്കും കൊണ്ടുവന്ന് വെച്ചിരിക്കാം. അവര് ആരോടൊപ്പം തെറാപ്യൂട്ടിക് കമ്മിറ്റി, ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു ഒരു ഹോസ്പിറ്റലില് ചികിത്സാ വിഭാഗത്തിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും, അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ പഠിക്കാനുണ്ട് ആ കമ്മിറ്റിനെ കുറിച്ചിട്ട്, ഇതൊക്കെ കഴിയുമ്പോൾ പഠിക്കും നമ്മള്. അപ്പൊ തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയില് കുറെ ആൾക്കാർ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, ഈ ചാൻ എവറി ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് എച്ച് ഒ ഡികളില്ലേ, അവരൊക്കെ ഇതിന്റെ അകത്തെ ഒരു മെമ്പർ ആയിരിക്കും ഈ കമ്മിറ്റിയുടെ. അപ്പൊ അവരുടെയൊക്കെ ആ കമ്മിറ്റിയിൽ തീരുമാനിക്കപ്പെട്ട രീതിയിലായിരിക്കണം ഡ്രഗ്സ് ഒക്കെ കൊണ്ടുവന്ന് വെക്കേണ്ടത്, മനസ്സിലായോ? അപ്പൊ അക്കോർഡിംഗ് ടു ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ ഫാർമസി ആൻഡ് ദ തെറാപ്യൂട്ടിക് കമ്മിറ്റി, തെറാപ്യൂട്ടിക് കമ്മിറ്റിയും ഫാർമസിയും കൂടി തീരുമാനിച്ച് കൂടി ആലോചിച്ചിട്ടാണ് മെഡിസിൻസ് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്, ആ ഒരു പ്രാക്ടീസ് അവര് നിലവിൽ കൊണ്ടുവരണം. പിന്നെ പേഴ്സന്റെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കൊടുക്കേണ്ടി വരും, കാരണം ഓക്കെ. അപ്പൊ കൃത്യമായിട്ട് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കേണ്ടി വരും ചില സന്ദർഭങ്ങളിൽ പേഷ്യൻസിന്, ഇഫ് ദേ ആർ നോട്ട് അവെയർ ഓഫ് ദ മെഡിസിൻസ് ഹൗ ടു യൂസ് ഇറ്റ്, മെഡിസിൻസിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും, അതെങ്ങനെ യൂസ് ചെയ്യണം, അത് എങ്ങനെ ഏത് രീതിയിലാണ്, അങ്ങനെയുള്ള ചില കൗൺസിലിംഗ്സും പ്രൊവൈഡ് ചെയ്യേണ്ടത് ഫാർമസിയിൽ നിന്ന് തന്നെയാണ്. പിന്നെ ദേ ഹാവ് ടു കീപ് എ റിലേഷൻ ബിറ്റ്വീൻ ദ മെഡിക്കൽ നഴ്സിംഗ് ആൻഡ് ദ പേഷ്യന്റ്, മെഡിക്കലും അതുപോലെ തന്നെ നഴ്സിംഗ് വിഭാഗവും അതുപോലെ പേഷ്യൻസും തമ്മിലുള്ള ഒരു ബന്ധം, അതായത് ഡോക്ടർ മരുന്ന് എഴുതുന്നു, അത് എന്താ പറയാ പേഷ്യൻസിന്റെ കയ്യിലേക്ക് നേരിട്ടെല്ലാ മരുന്നുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തുകൊണ്ട് അത് നഴ്സുമാരുടെ കയ്യിലേക്ക് സെൻഡ് ചെയ്യുന്നു, അവര് വഴിയായിട്ടാണ് നമുക്ക് മരുന്നുകൾ തരാം. അപ്പൊ ഈ ഒരു മൂന്ന് ആളുകൾ തമ്മിലുള്ള ആ ഒരു ട്രയാംഗിൾ, ഒരു റിലേഷൻ, അത് എപ്പോഴും കീപ്പ് ചെയ്യണം. ലൈസൻ മീൻസ് റിലേഷൻ ആണ് ഒരു ബന്ധം, ആ ഒരു ബന്ധം കീപ്പ് ചെയ്യണം എന്നുള്ളതും ഫാർമസിയുടെ മറ്റൊരു ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇതാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ്. ഇത്രയും കുറച്ച് വിഭാഗങ്ങൾ നമുക്കിത് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പറ്റുള്ളൂ, കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണെന്ന് പറഞ്ഞത് ഒന്നുകൂടി നമ്മൾ ഇന്നൊന്നുകൂടി ഒന്ന് എന്താ പറയാ നമ്മൾ റിക്കവർ ചെയ്തെടുത്തു. അതുകൂടാതെ ഈ ഒരു ഫംഗ്ഷൻസ് മാത്രമേ പറയാൻ പറ്റുള്ളൂ, ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് ഭയങ്കരമായിട്ട് എന്താണെന്നറിയില്ല, പവർ ഫെയിലിയറും ഉണ്ട്, കൂടാതെ നെറ്റ് ഇഷ്യൂ ഉണ്ട്, എല്ലാം കൂടി ഇപ്പോ സമ്പൂർണ്ണമായി. അപ്പൊ ഓക്കെ, എന്തൊക്കെയാണ് ഫംഗ്ഷൻസ് ഓഫ് ഫാർമസി എന്നൊന്ന് വേഗം വായിച്ചു നോക്കിയേ. ആ ഒരു പോയിന്റ് പോയിന്റ് എന്താന്ന് അറിയാം, എന്തൊക്കെയാണ് ഫാർമസിയുടെ ഫംഗ്ഷൻസിൽ പെടുന്നത്, ജസ്റ്റ് ഒന്ന് വേഗം വായിച്ചു നോക്കാം.
വായിച്ചോ. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസിയാണ്. പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റൽ ഫാർമസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരിക്കും? ടു മേക്ക് ഷുവർ ദ അവൈലബിലിറ്റി ഓഫ് റൈറ്റ് മെഡിക്കേഷൻ അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ് ആൻഡ് ദ റൈറ്റ് ഡോസ് അറ്റ് മിനിമം പോസിബിൾ കോസ്റ്റ്. വളരെ ചുരുങ്ങിയ ചെലവില് കൃത്യമായിട്ടുള്ള മരുന്നുകള് കൃത്യമായ സമയത്ത് കൃത്യമായ ഡോസില് ആളുകളിലേക്ക് കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക, അതാണ് ഏറ്റവും ആദ്യത്തെ ഒബ്ജക്റ്റീവ് ലക്ഷ്യം. അതായത് നല്ല കൃത്യമായ മരുന്നായിരിക്കണം, അത് കറക്റ്റ് ഡോസേജില്, ഡോസ് കൂടി കൂടി പോകാൻ പാടില്ല. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അത് കൃത്യസമയത്തിനോട് എപ്പോഴെങ്കിലും കിട്ടി ഇത് കാര്യ, മനസ്സിലായോ? അത് കൃത്യം ടൈമില്, ടൈമിംഗ് എന്ന് പറയുന്ന എന്ത് കാര്യത്തിലും ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ടൈമിംഗ് എന്തിനും വേണം, അപ്പൊ കൃത്യം ടൈമിൽ. ഇപ്പൊ പനിയൊക്കെ വന്നു, അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് മരുന്ന് കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലെ. എപ്പോഴാണോ നമുക്ക് ആ സമയത്താണ് നമുക്ക് അത് ഉപയോഗിക്കേണ്ടി വരിക. അപ്പൊ അത് കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളത് ഒരു ഒബ്ജക്റ്റീവ് ആണ് ഹോസ്പിറ്റൽ ഫാർമസിയുടെ. അവൈലബിലിറ്റി ഓഫ് റൈറ്റ് മെഡിക്കേഷൻ അറ്റ് റൈറ്റ് ടൈം ഇൻ റൈറ്റ് ഡോസ് അറ്റ് മിനിമം പോസിബിൾ കോസ്റ്റ്. കേട്ടോ, ഈ പ്രധാനമായിട്ട് ഈ നാല് കാര്യങ്ങളാണ് ഹോസ്പിറ്റലിന്റെ ഫാർമസിയുടെ ഒബ്ജക്റ്റീവിൽ ആദ്യമായിട്ട് വരുന്നത്. പിന്നെന്താണ്, പ്രൊഫഷണലൈസ്ഡ് ഓപ്പറേഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് ഇൻ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിനകത്തെ മരുന്ന് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതിന്റെ ഒരു ഓപ്പറേഷൻസ് നടത്തുമ്പോൾ അതിനകത്ത് ഒരു പ്രൊഫഷണലിസം, ഒരു ഭയങ്കര ഒരു എന്താ പറയുക, എഫിഷ്യന്റ് ആയിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണം ഹോസ്പിറ്റലിന്റെ ഫാർമസിയില്. അതാണ് മറ്റൊരു കാര്യം, ഹോസ്പിറ്റൽ ഫാർമസിയിലെ മരുന്നുകളുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് അവർ ചെയ്യേണ്ടത്. പിന്നെന്താണ്, ക്ലാക്ടേഴ്സ് കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു പേഷ്യൻസിനും അതുപോലെ മെഡിക്കൽ സ്റ്റാഫിന് നഴ്സിന് ഇവർക്കൊക്കെ ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ചിലപ്പോഴൊക്കെ പ്രവർത്തിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ എന്തിനാണ് പേഷ്യൻസിനും നഴ്സിനും അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാഫിനും ഒക്കെ ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രവർത്തിക്കേണ്ടി വരിക? ഹൗ ടു യൂസ് ദ ഡ്രഗ്സ്, എങ്ങനെയാണ് യൂസ് ചെയ്യാം ഡ്രഗ്സ്, ഡ്രഗ്സിന്റെ യൂസേജ് എന്താണ്, ആഫ്റ്റർ എഫക്റ്റുകൾ എന്താണ്, അതിന്റെ ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ വിഷാംശത്തിന്റെ ഒരു കണികകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, പിന്നെ ഹോസ്റ്റൈൽ ഇഫക്റ്റ് ഡ്രഗ് എന്ന് വെച്ചാൽ ഹോസ്റ്റൈൽ ഇഫക്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ, മരുന്നുകളൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന്റെ എഫക്റ്റുകളൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ എന്താ പറയാ, ഡോക്ടേഴ്സ് നഴ്സുമാരാണ് അതിനെ കുറിച്ച് വിശദീകരിച്ച് കൊടുക്കേണ്ടത്, അതിന്റെ വരും പരാഗങ്ങളൊക്കെ. ആ പിന്നെ ഡ്രഗിന്റെ ഇന്ററാക്ഷൻസ് ഇതൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഒരു കൗൺസിലിംഗ് പോലെ വർത്തിക്കേണ്ടത് ഹോസ്പിറ്റൽ ഫാർമസിയാണ്. അപ്പൊ ഹോസ്പിറ്റൽ ഫാർമസിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് ആണത് ടു ആക്ട് ആസ് എ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വർത്തിക്കുക. കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയി വർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെന്താണ്, ടു ആക്ട് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ ഓഫ് ഡ്രഗ് യൂട്ടിലൈസേഷൻ. ഡ്രഗ്സ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും എന്നതിന്റെ സോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുക. എങ്ങനെയാണ് ഡ്രഗ്സ് യൂസ് ചെയ്യേണ്ടത്, മരുന്നുകൾ എന്ത് കാര്യത്തിൽ ഉപയോഗിക്കണം. ഇപ്പൊ ഫാർമസിക്കാർക്കാണ് ഇതൊക്കെ അറിയേണ്ടത്, ഈ മരുന്നുകൾ ഇതെങ്ങനെ ഉപയോഗിക്കണ്ടേ. ഇപ്പൊ നമ്മളവിടെ ചെന്നാൽ ഏതൊരു ഡോക്ടർ പറഞ്ഞില്ലേ നിങ്ങളോട് ഇന്ന സമയത്ത് കഴിക്കണം, ഇന്നതാണ് അതിന്റെ അഫ്രിഫക്റ്റ്, അങ്ങനെ അവിടെ പറയാൻ പറ്റില്ല. അവരതിനുള്ള ആൻസർ കൊടുക്കണം, അല്ലാതെ ഞങ്ങൾ പോയി ചോദിക്കട്ടെ ഡോക്ടർ അത് പറ്റില്ല. ആ ഓരോ മരുന്നിനെ കുറിച്ചിട്ടും അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടും വിശദമായിട്ടുള്ള അറിവ് ഡ്രഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഫാർമസിക്ക് ഉണ്ടായിരിക്കണം. സോ ദാറ്റ് ക്യാൻ ഗിവ് ടു ആൻസേഴ്സ് ടു ദ പേഷ്യൻസ്. അവര് പേഷ്യൻസിന് ഉണ്ടാകുന്ന സംശയങ്ങൾക്ക് മറുപടി, എല്ലാ സംശയങ്ങൾക്കല്ല, മരുന്ന് സംബന്ധമായി. അതാണ് പറഞ്ഞേ ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്, മരുന്ന് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ആൻസേഴ്സ് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെന്താ, ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് പ്രോജക്ട്സ്. ഈ ഫാർമസിയുമായി ബന്ധപ്പെട്ട മരുന്നുകളൊക്കെ പുതിയത് പോയതൊക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ള റിസർച്ച് പ്രോഗ്രാമുകളൊക്കെ നടത്തുമല്ലോ, അത്തരം പ്രോജക്റ്റുകളിൽ ഒരു ഭാഗമാകുക എന്നുള്ളതും ഫാർമസിയുടെ ഒബ്ജക്റ്റീവ് ആണ്. പിന്നെ ടു ബ്രിങ് ഇൻ ടു പ്രാക്ടീസ് ഡിസിഷൻസ് ഓഫ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഈ ഹോസ്പിറ്റലിന്റെ ഫാർമസിയും ചികിത്സാ വിഭാഗത്തിൽ നിന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് അവരും തമ്മിൽ ഒരു പലപ്പോഴും പല കാര്യങ്ങളും തീരുമാനങ്ങളിൽ വരും അല്ലെ, കുറേ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും, അതൊക്കെ നടപ്പിലാക്കുക, അതൊക്കെ നിലവിൽ കൊണ്ടുവരിക, അത് പ്രാക്ടീസിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. തീരുമാനിച്ചു വെച്ചതുകൊണ്ട് കാര്യമായില്ല, അതെല്ലാം നിലവിൽ കൊണ്ടുവരുമ്പോ, പ്രാക്ടീസിൽ കൊണ്ടുവരുമ്പോഴാണ് അത് എഫക്റ്റീവ് ആകുക അല്ലെ. അപ്പൊ ഒത്തിരി കാര്യങ്ങളൊക്കെ അവർക്ക് മരുന്ന് സംബന്ധമായിട്ടുള്ളത് ഒത്തിരി ചർച്ചാ വിഷയങ്ങൾ കൊണ്ടുവരും, ചർച്ച ചെയ്ത് പല കാര്യങ്ങളും തീരുമാനിക്കും. തീരുമാനങ്ങളെ നടപ്പിലാക്കേണ്ടതും ഇവരാണ്, അപ്പൊ അതിനൊരു ഭാഗമാവണം. ടു കോർഡിനേറ്റ് ആൻഡ് കോർപ്പറേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ മറ്റ് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്, ആ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കോർപ്പറേറ്റ് ചെയ്ത് വേണം പ്രവർത്തിക്കാനായിട്ട് ഒരു ഹോസ്പിറ്റൽ ഫാർമസി. പിന്നെന്താണ്, ടു ഡിസൈൻ ഓർഗനൈസ് ആൻഡ് ഫുൾഫിൽ ഫാർമസി പോളിസീസ് പ്രൊസീജിയേഴ്സ് ഇൻ കീപ്പിംഗ് വിത്ത് എസ്റ്റാബ്ലിഷ്ഡ് പോളിസീസ് ഓഫ് ദ
ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ പ്രധാനമായിട്ടും അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറെ നിയമങ്ങളും പോളിസീസ് ഒക്കെ ഉണ്ട്. അതനുസരിച്ച് തന്നെ ഹോസ്പിറ്റൽസ് അവരുടെ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുക, പ്രവർത്തിപ്പിക്കുക, ഫുൾഫില്ല് ചെയ്യുക. ഹോസ്പിറ്റലിനും അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പൊ ഹോസ്പിറ്റലിന്റെ പോളിസീസിനും പ്രൊസീജിയേഴ്സിനും വിരുദ്ധമായിട്ടൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പോളിസീസ് ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിന്റെ പോളിസീസിന് എതിരാകാൻ പാടില്ല. എല്ലാം അതിന്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് ഫാർമസിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യുക, ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. സിമ്പിൾ ആണ്. ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് അവൈലബിലിറ്റി ഓഫ് മെഡിക്കേഷൻ, റൈറ്റ് മെഡിക്കേഷൻ അറ്റ് റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് ഡോസ് അറ്റ് മിനിമം പോസിബിൾ കോസ്റ്റ്. പിന്നെ പ്രൊഫഷണലൈസ് ആസ് ദ ഓപ്പറേഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ്. ഫാർമസ്യൂട്ടിക്കൽ സർവീസസിലെ പ്രധാനപ്പെട്ട പ്രൊഫഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻസ് നടത്തുക. കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വർത്തിക്കണം. ഫോർ ദ സ്റ്റാഫ്, നേഴ്സസ് ആൻഡ് ഫോർ ദ പേഷ്യൻസ് ബൈ ഫോർ ഹൗ ടു യൂസ് ദ ഡ്രഗ്സ്, എന്തൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം, ആഫ്റ്റർ ഇഫക്ട്സ്, അതിന്റെ ടോക്സിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം. ടു ആക്ട് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓഫ് ഡ്രഗ് യൂട്ടിലൈസേഷൻ. ഡ്രഗ് യൂട്ടിലൈസ് ചെയ്യുന്നതിന്റെ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻസ് അറിഞ്ഞിരിക്കണം. ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് പ്രോജക്ടുകൾ, അതിൽ പങ്കാളികളാകണം. പിന്നെ ടു ബ്രിങ് ഇൻ ടു പ്രാക്ടീസ് ഡിസിഷൻസ് വിച്ച് ഈസ് ടേക്കൺ ബൈ ദ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഫാർമസിയും തെറാപ്യൂട്ടിക് കമ്മിറ്റിയും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറെ തീരുമാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നടപ്പിലാക്കുക എന്നുള്ളതും ഇവരുടെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. പിന്നെ ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകൾ എല്ലാം തന്നെ അവരുമായിട്ടൊക്കെ കോപ്പറേറ്റ് ചെയ്യുക, അവരോടൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഒരുമിച്ച് പ്രവർത്തിച്ചു പോവുക. ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പൊ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് കോപ്പറേറ്റ് ചെയ്യേണ്ടത് ഫാർമസിയുടെ ഒരു വലിയ ഒബ്ജക്റ്റീവ് ആണ്. കാരണം ഫാർമസിയിലൂടെയാണ് ഓരോ പേഷ്യൻസും അവർക്ക് കിട്ടുന്ന, അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് ഒക്കെ പോകുന്നത്. അപ്പൊ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പൊ ഇവരോട് കോപ്പറേറ്റ് ചെയ്യാണ്ട് നിൽക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതെല്ലാം ഒരു ഹോസ്പിറ്റലിന്റെ ഒബ്ജക്റ്റീവ്സിൽ പെട്ടതാണ്. അപ്പൊ നമ്മളിന്ന് പഠിച്ചത് ഫംഗ്ഷൻസും പഠിച്ചു, ഒബ്ജക്റ്റീവ്സും പഠിച്ചു. രണ്ട് തമ്മിൽ ക്ലാഷ് ആകണ്ട, രണ്ട് വേറെ വേറെയാണ്. ഫംഗ്ഷൻസ് പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ ഫാർമസി ചെയ്യുന്നതെന്ന്, മറ്റേത് അതിന്റെ ലക്ഷ്യങ്ങളാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ എന്ത് ചെയ്യണം, അതിന്റെ ലക്ഷ്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ രണ്ട് വ്യത്യാസമുണ്ട്. ഇവിടുന്ന് രണ്ട് വായിച്ച് നന്നായി മനസ്സിലാക്കി വരിക. കുഴപ്പമില്ലല്ലോ, വായിച്ചാ മനസ്സിലാകുന്നതല്ലേ. കുറച്ച് ഡിസ്റ്റർബൻസ് നെറ്റ് ഇഷ്യൂ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതിന് സോറി പറയാതെ വരുന്നില്ല. കാരണം നമുക്ക് അത് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തതുകൊണ്ട് വന്നിരിക്കുന്ന കുറച്ച് ഇതാണ്. രണ്ട് കുറച്ച് ഈ ഒരാഴ്ച കഴിയുമ്പോ ചിലപ്പോ അത് ശരിയാക്കുന്നാണ് പറഞ്ഞേക്കണേ. അപ്പോ നിങ്ങളൊക്കെ ഒന്ന് റെക്കോർഡ് ക്ലാസ്സിലായാലും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് പറഞ്ഞപ്പോ എന്തായാലും പറഞ്ഞിട്ടല്ലോ. അപ്പൊ റെക്കോർഡ് ചെയ്തൊക്കെ കൂടി ഒന്ന് കേട്ട് നിങ്ങളൊന്ന് ഇതാക്കാൻ നോക്ക കേട്ടാ, നിങ്ങൾ മനസ്സിലാക്കാൻ നോക്ക. ഓക്കെ, ക്വസ്റ്റ്യൻസ് തന്നതിന്റെ ആൻസർ ചെയ്താണേ. നാളെ വരുമ്പോ ഞാൻ ഇന്ന് വായിച്ച പോലെ വായിക്കും, വായിപ്പിക്കും. പ്രതീക്ഷ കുറച്ച് നേരത്തെ കയറിനോട്ടെ അടുത്ത ദിവസം ക്ലാസ്സിന്. അപ്പൊ സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. ഓക്കെ.